हाय फ्रेंड्स, अस्सलाम वालेकुम, वेलकम टू सनास किचन। ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓവൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പിസ ഉണ്ടാക്കാം എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ്। ഇനി നമുക്ക് വീഡിയോക്ക് പോകുന്നതിനേക്കാൾ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ലൈക്ക് ചെയ്യും, നിങ്ങൾ കമൻറ്റ്, നിങ്ങൾക്ക് അത് എന്തെങ്കിലും എൻ്റെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എനിക്ക് അറിയിക്കുകയും ചെയ്യാം। ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം। നമുക്ക് പിസ ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം। ആദ്യം നമ്മൾ ഇതുപോലെയുള്ള ഒരു ചെറിയൊരു ബൗൾ എടുത്ത് അതിലോട്ട് ഒരു കപ്പ് പാല്, അതായത് ഈ മെഷർമെൻറ്റിൻ്റെ അളവിൽ ഒരു കപ്പ് പാല് എടുത്ത്, ചൂടുപാലാണ് നമ്മൾ എടുക്കേണ്ടത്, ഒരു കപ്പ് ചൂടുപാൽ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം। ഇനി ഇതിൽ ഈ ചൂടുപാലിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം। ഇപ്പോൾ ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഈസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്। ഇനി ഇത് അത്യാവശ്യം ചൂടുള്ള പാല് തന്നെ ആയതുകൊണ്ട് ഈ ഈസ്റ്റ് ഇട്ട് ഉടനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ച പോലെ വരും, അത് നമുക്കൊന്ന് ജസ്റ്റ് അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം। എന്നിട്ട് ശേഷം നമുക്കിത്, ഞാൻ ഇതുപോലെയുള്ള ഡ്രൈ ഈസ്റ്റാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്। ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം, അതിൻ്റെ ഉള്ളിലായി നമുക്ക് പിസക്കുള്ള ഡോ നമുക്ക് ഉണ്ടാക്കാം। അതിനായി ഇനി നമുക്ക് വേണ്ടത് വേറെ ഇത് ഒരു ബൗള് നമുക്ക് എടുത്തിട്ട് അതിലോട്ട് 2 കപ്പ് മൈദ നമുക്ക് ഇട്ട് കൊടുക്കണം। ഇതുപോലെയുള്ളൊരു ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്। ഇനി അത് നമുക്ക് കുഴക്കാൻ കൂടെ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു പാത്രം നമുക്ക് എടുക്കാം। ഇനി നമുക്ക് ഇതുകൊണ്ട് ഈ മെഷർമെൻറ്റ് കപ്പ് കൊണ്ട് 2 കപ്പ് മൈദക്കുള്ള പിസയാണ് ഞാനിപ്പോൾ ഇന്നുണ്ടാക്കുന്നത്। ഇപ്പോൾ 2 കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്। ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം। എന്നിട്ട് നമുക്ക് ആ മൈദയും ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം। ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഈസ്റ്റും പാലും കൂടെയുള്ള മിക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം। അതിന് മുന്നേ നമുക്ക് ഈ നമുക്ക് പിസ ഷോപ്പിലൊക്കെ ഒന്ന് മേടിക്കുന്ന പിസ ഹട്ടിൽ നിന്നൊക്കെ മേടിക്കുന്ന പിസ ഏടെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒലിവ് ഓയിലാണ് മെയിനായിട്ട് വേണ്ടത്. ഇതിൽ നമ്മൾക്ക് ഒലിവ് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം, പക്ഷേ ഒലിവ് ഓയിൽ ഒഴിക്കുമ്പോഴാണ് നമുക്ക് മേടിക്കുന്ന പിസയുടെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുക. നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ പരുവത്തിലുള്ള കുറച്ച് ഒലിവ് ഓയിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ പാലും ഈസ്റ്റും തമ്മിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുറച്ച് നമ്മൾ ഒഴിച്ച് അത് നമുക്കൊരു പിസ ഡോ നമുക്ക് കുഴച്ച് എടുക്കാം. നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കണം. ഇതെടുത്ത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈസ്റ്റ് എല്ലാം അതിൽ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നോർമലി നമ്മൾ കുഴച്ചെടുക്കേണ്ട പോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ കുഴക്കുമ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ആ പാല് കറക്റ്റാണ്, അതായത് 2 കപ്പ് മെഷർമെൻ്റ് കപ്പ് കൊണ്ട് 2 കപ്പ് മൈദക്ക് 1 കപ്പ് പാല് എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ പാലും ഈ മിക്സ് ഈ മൈദയുടെ മിക്സിലേക്ക് കറക്റ്റായിരുന്നു. പിന്നെ നമുക്ക് എക്സ്ട്രാ പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല. ഇനി പാൽ ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പാലിന് പകരം ചൂടുവെള്ളം നമുക്ക് ചേർത്തിട്ട് ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നും കൂടെ അതിനെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ അത് സോഫ്റ്റായിട്ട് കിട്ടും. പാത്രത്തിലിട്ട് കുഴക്കണേക്കാളും നമുക്കൊന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടുക കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുമ്പോഴാണ്. ഞാൻ അത് ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് നല്ലപോലെ കുഴച്ച് എടുക്കാറ്. ഇപ്പോൾ ഞാനിത് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലപോലെ കുഴച്ച് നല്ലപോലെ സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം.
ആ ഈ റസ്റ്റ് ഞാൻ വെക്കുന്ന ഈ ബൗളിൽ തന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഞാൻ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ബൗൾ ഇതിലോട്ട് ഇറക്കി വെച്ച് ഒന്നുകിൽ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു മൂടി വെച്ചോ നമുക്കത് മൂടി ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇതുപോലെയുള്ളൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ടാണ് ഞാനത് മൂടി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ പിസയുടെ ഡോ നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇനി പിസക്ക് വേണ്ട മറ്റ് ഐറ്റംസുകൾ, ഞാൻ ഒരു സവോള ഞാൻ അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ കുറച്ച് കാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഗ്രീൻ ഒലിവ് എടുത്തിട്ടുണ്ട്, പിസയുടെ സോസ്, ഇത് റെഡിമെയ്ഡ് ഞാൻ വാങ്ങിച്ചതാണ്. പിസ സോസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാനത് ഇടാവുന്നതാണ്. പിന്നെ അതുപോലെ ബ്ലാക്ക് ഒലിവ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ മൊസറല്ല ചീസ് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഞാൻ ചിക്കൻ ഇതുപോലെ നോർമലി മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നോർമലി ചിക്കൻ ഞാൻ മസാല പരട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെറുതായിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ചിക്കൻ പിസയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇനി അതെല്ലാം സോസേജ് ആണെങ്കിലും നമുക്ക് ചെറുതായിട്ട് അതുപോലെ റൗണ്ട് ആക്കിയിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ടോപ്പിംഗ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒലിവ് ഓയിൽ നമുക്ക് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ അതിനൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് രണ്ട് പിസ ഇപ്പെടുത്തിട്ടുള്ള ഈ പിസ ഡോ എനിക്ക് രണ്ട് പിസ ആക്കിയുള്ളതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഇതുപോലെയുള്ള ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലാണ് ഞാൻ പിസ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഞാൻ ഇതിലോട്ട് കുറച്ച് ഓലിവ് ഓയിൽ തടവി കൊടുക്കണം. പിന്നെ ഞാൻ ഇത് ഇങ്ങനെയുള്ള അടിയിൽ ഇങ്ങനെയുള്ളൊരു കടായി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ പാൻ വെച്ച് കൊടുത്തിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഇനി നമുക്ക് ഈ ഇതിലോട്ട് കുറച്ച് ഓലിവ് ഓയിൽ കൂടെ നമുക്ക് ഒന്നും കൂടെ നമുക്ക് ഒഴിച്ച് നമുക്കതൊന്ന് എല്ലായിടത്തും ഒന്ന് പരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പിസ ഡോ ഇതിലോട്ട് നമുക്ക് പരത്തി കൊടുക്കാം. കൈ വെച്ച് തന്നെ നമുക്ക് പരത്തി കൊടുക്കാം. ഇത് ഞാൻ പകുതിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. രണ്ടെണ്ണത്തിൻ്റെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. രണ്ട് കപ്പ് മാവ് കൊണ്ട് രണ്ട് പിസ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇതുപോലെ നമുക്ക് കൈ വെച്ച് ഒന്ന് നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ അതെല്ലാം പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള ഒരു ഫോർക്ക് എടുത്തിട്ട് അതിലിങ്ങനെ നമുക്കൊന്ന് കുത്തി കൊടുക്കാം. അതായത് നമ്മളിടുന്ന ആ സോസ്, ഇതിൻ്റെ മേലെ നമ്മൾ പിസ സോസ് തേക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ കുത്തി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ആദ്യം മൊസറല്ല ചീസ് ഒന്ന് നമുക്ക് തൂക്കി കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് നമുക്കൊന്ന് അതിൻ്റെ മേലെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പിസ സോസ്, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിസ സോസ്, അത് നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി ആദ്യം നമുക്ക് പിസ സോസ് വേണമെങ്കിൽ തേച്ചതിന് ശേഷം മൊസറല്ല ചീസ് ഇട്ടാലും കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് നമ്മളൊരു ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആ പിസ സോസ് എല്ലായിടത്തും നമ്മൾ പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ, ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇതുപോലെ ചെറിയ പൊടിയായിട്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഞാനത് നുള്ളിയെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തതിന് ശേഷം അത് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അത് സവോള നമ്മൾ അതെല്ലാം നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു മോഡലാണ്, ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് കെടുക്കേണ്ടതെന്ന് കരുതിയിട്ട് ഞാൻ ഈ ഒരു മോഡലാണ് ഞാനെല്ലാം കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും നമുക്കതിൻ്റെ മുകളിൽ ഇതുപോലെ നിരത്തി കൊടുക്കാം. പിന്നെ നമ്മൾ ഗ്രീൻ ഒലീവ്, ഞാൻ ഗ്രീൻ ഒലീവും ബ്ലാക്ക് ഒലീവും ഞാൻ ചേർത്ത് ഇതിലിട്ട് ഈ പിസയിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബ്ലാക്ക് ഒലീവും കൂടെ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ മൊസറല്ല ചീസും കൂടെ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ മൊസറല്ല ചീസും കൂടെ ഞാൻ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇത് നമുക്ക് കുറച്ചധികം ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ പിസ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കണ പോലെ വരുന്നത്. ഇത് ഈ ചീസിൻ്റെയാണ്. അത് നമുക്ക് കുറച്ചധികം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പിസ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഡയറക്റ്റ് നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കരുത്. ആദ്യം ഇതിൻ്റെ അടിയിൽ ഇതുപോലെയുള്ളൊരു കടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വേണം നമുക്കിത് വെക്കാനായിട്ട്. ഇത് ചെറിയ അതായത് ഹൈ ഫ്ലെയിമിലും വെക്കരുത്, ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ്. ഇപ്പോൾ ഞാൻ ഈ പിസ റെഡിയാക്കി എടുക്കാനായിട്ട് 15 മിനിറ്റ് എനിക്ക് വേണ്ടി വന്ന്. 15 മിനിറ്റിനുള്ളിൽ എൻ്റെ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മുന്നേ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി ഞാൻ വരാം. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.